വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം, തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒരല്പം ഒഴിച്ചാൽ മതി. നമ്മൾ ഒരുപാട് കൂടുതൽ ഒഴിച്ചാൽ ഭയങ്കര സോഫ്റ്റായിട്ട് പോവും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട, നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ അത്രയും സ്പൈസി ആക്കാത്തത് കൊണ്ട് ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പാത്രം നല്ലതുപോലെ ചൂടാക്കാനായിട്ട് വിടാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സിൻ്റെ ഒരു പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ദോശത്തവ, വലിയ ദോശത്തവ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലാകുമ്പോൾ സ്പ്രെഡ് ചെയ്യാനും നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേ തവ ചൂടായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് സ്റ്റിക്കിയായി നിൽക്കുന്നത്. ഇത് പതിയെ ചുറ്റിച്ചു കൊടുത്താൽ എല്ലാ വശത്തേക്കും ആയി കിട്ടിക്കോളും. എൻ്റെ പാൻ ചെറുതുകൂടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് വലുതാണുള്ളതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കാം. ഇനി തക്കാളി, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച സവാള, മല്ലിയില, ക്യാപ്സിക്കം, ഇത്രയും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരുപാട് കൂടി പോകരുത്, നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിലായിരിക്കണം വയ്ക്കേണ്ടത്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ നല്ല ഒരു ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ സൈഡിൽ നിന്നായിട്ട് ബ്രെഡിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ എനിക്കിത് ഈ ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് ചെറിയ തടസ്സം വരുന്നുണ്ട്. പതിയെ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ കറക്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ അടുത്ത് വലിയ ഒരു ദോശ തവയാണ് ഉള്ളതെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതെൻ്റേത് ചെറുതായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയത്. ഇനി ഇതിൻ്റെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഇനി നല്ലതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മോൾവശം ഇപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് അവർക്കൊരു സർപ്രൈസ് പോലെ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് മല്ലിയിലയും കൂടി മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുക ബ്രേക്ക്ഫാസ്റ്റിനും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.